സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശുവനെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടും. രണ്ട് തിമോത്തിയോസ് 4:16, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവോ എനിക്ക് തുണ നിന്ന് എന്നെ ശക്തീകരിച്ചു. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിൻ്റെ അന്ത്യനാളുകളിലെ വാക്കുകളാണിത്. പരമോന്നത കോടതിയിൽ തൻ്റെ ന്യായം സമർത്ഥിക്കുവാൻ അനുവദിക്കപ്പെട്ട സമയം. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായി ഒരു വാക്കെങ്കിലും സംസാരിക്കുവാൻ ആരും തയ്യാറായില്ല. പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ചെങ്കിലും കർത്താവ് തുണ നിൽക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, റോമാ സാമ്രാജ്യത്തിലെ ഉന്നതന്മാർ പോലും അന്ന് സുവിശേഷം വ്യക്തമായി കേൾക്കുവാൻ സംഗതി വരികയും ചെയ്തു. പ്രിയരെ, ഇതുപോലെ സ്വന്തം ജനവും ബന്ധുക്കൾ പോലും നമ്മെ അറിയില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ പൗലോസിൻ്റെ ദൈവം നമ്മുടെയും കർത്താവാണ്. തുണ നിന്ന് ശക്തിപ്പെടുത്തി തൻ്റെ പ്രവൃത്തി നമ്മിലൂടെ നിറവേറ്റും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സകലവും പ്രതികൂലമാകുന്ന ചില നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വേളകളിൽ അവിടുന്ന് തുണ നിന്ന് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ വേല ഞങ്ങളിലൂടെ നിവർത്തിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.